മാനസസ്സിന് നമസ്കാരം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. മർക്കോസ് 16:15. സ്നേഹമുള്ളവരെ, ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയും ഏറ്റവും വലിയ പ്രേഷിത പ്രവർത്തകനുമായ യേശുനാഥൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി തിരികെ പോകുന്നതിന് മുൻപ് തന്നെ അനുഗമിച്ചവർക്ക് നൽകിയ ആഹ്വാനം അക്ഷരം പ്രതി അനുസരിച്ച തോമസ് ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയിൽ നിറഞ്ഞ ബഹുമാനപ്പെട്ട മാലിപ്പറമ്പിൽ അച്ഛന്റെയും കുഞ്ഞേട്ടന്റെയും നേതൃത്വത്തിൽ ഭാരത ലിസ്യു എന്നറിയപ്പെടുന്ന ഭരണജ്ഞാനത്തിന്റെ വിരുമാറിൽ 1947 ഒക്ടോബർ 3 ഇന്ന് നാം അംഗമായിരിക്കുന്ന മിഷൻ ലീഗ് രൂപമെടുത്തു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്ന മുദ്രാവാക്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മിഷൻ ലീഗ് ഇന്ന് ശാഖോപശാഖകളുള്ള ഒരു വൻ വൃക്ഷമായി പൂത്ത് തളർത്ത് ഫലം ചൂടി നിൽക്കുന്നു. പ്രേക്ഷിത തീക്ഷണതയും വിശ്വാസദാർഢ്യവും വ്യക്തികളിലും കുടുംബങ്ങളിലും ഇടവകളിലും രൂപപ്പെടുത്തിയെടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അൽമായ സംഘടനയാണ് ചെറുപുഷ്പം മിഷൻ ലീഗ്. താൻ ജീവിക്കുന്ന സമൂഹത്തിൽ യേശുവിനെ പകർന്നു നൽകുവാനും അവന്റെ പ്രേഷിത വേളയിൽ ഭാഗമാകുന്ന വിധം ഒരു സമൂഹത്തെ സജ്ജമാക്കുക എന്നതാണ് മിഷൻ ലീഗിന്റെ അടിസ്ഥാന ലക്ഷ്യം. പ്രാർത്ഥന, സംഭാവന, സന്മാതൃക, ജീവകാരുണ്യ പ്രവർത്തികൾ ഇവ മുഖേന ഇടവകളിലും രൂപതകളിലും ലോകം മുഴുവനിലും പ്രത്യേകമായി ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള പ്രേഷിത പ്രവർത്തകരെ മിഷൻ ലീഗ് സംഘാടിതമായി സഹായിക്കുന്നു. ബാലികാ ബാലകന്മാരുടെ പരിശീലന കളരിയും യുവതീ യുവാക്കളുടെ കർമ്മ മണ്ഡലവുമായ മിഷൻ ലീഗ് ഇന്ന് ദേവവിളിയുടെ അടിത്തറയായി തീരുകയാണ്. ചെറുപുഷ്പം മിഷൻ ലീഗിന്റെ സ്വർഗീയ മധ്യസ്ഥ വിശുദ്ധ കൊച്ചുതെരേസയാണ്. വിശുദ്ധ തോമസ് ലീഹായും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറും വിശുദ്ധ അൽഫോൻസാമയുമാണ് ഈ സംഘടനയുടെ ഉപമധ്യസ്ഥർ. വിശുദ്ധ അൽഫോൻസാമയുടെ പാദസ്പർശനത്താൽ പുണ്യഭൂമിയായി തീർന്ന ഭരണജ്ഞാനത്തിനടുത്ത് അമ്പാറനിരപ്പേൽ ഇടവക പല്ലാട്ടുകുന്നേൽ ഇത്യവിലച്ചാണ്ടിയുടെയും മറിയത്തിന്റെയും മകനായ പി സി അബ്രഹാം ജനിച്ചു. തനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു അൽമായ പ്രേക്ഷകന് സാധ്യമാണ് എന്ന 12 പിയൂസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അന്വർത്ഥമാകുന്ന ഒരു ജീവിതമാണ് കുഞ്ഞേട്ടൻ നയിച്ചത്. 2009 ഓഗസ്റ്റ് 11 അദ്ദേഹം നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ടു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് മിഷൻ ലീഗ്.